ഐ പി എൽ 17-ാം സീസണിൽ തുടർച്ചയായി 2-ാം വിജയം സ്വന്തമാക്കി രാജസ്ഥാൻ റോയൽസ്. 12 റൺസിന് ഡൽഹിയെ പരാജയപ്പെടുത്തിയാണ് മറ്റൊരു ത്രില്ലിംഗ് മാച്ചിൽ രാജസ്ഥാൻ വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിൽ ഇരു ടീമിലെയും ക്യാപ്റ്റന്മാരുടെ ഗെയിം അവയർനെസ് ആയിരുന്നു ഡിഫറൻസ് ഉണ്ടാക്കിയ പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. ഋഷഭ് പന്ത് എന്ന ക്യാപ്റ്റൻ വരുത്തിയ ചെറിയൊരു പിഴവ് കളിയിൽ നിർണായകമായി എന്ന് തന്നെ പറയാം. നോർക്കെ മികച്ച രീതിയിൽ ഓപ്പണിംഗ് സ്പെൽ എറിഞ്ഞുകൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന് മറ്റൊരോവർ കൊടുക്കാതെ പന്ത് ഡെത്ത് ഓവേഴ്സിനായി മാറ്റിവെച്ചു. പന്തിനോട് പോസ്റ്റ് മാച്ച് പരിപാടിയിൽ കമന്റേറ്റേഴ്സ് പോലും ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. പന്ത് പറഞ്ഞ ഉത്തരം ഡെത്ത് ഓവേഴ്സിനായി നോർക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ്. അതേസമയം മറുവശത്ത് സഞ്ജു തൻ്റെ സ്ട്രൈക്ക് ബോളേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതി വളരെ ശ്രദ്ധേയമാണ്. ഫോമിലാണെങ്കിൽ മാക്സിമം ഓവേഴ്സും പവർപ്ലേയിൽ തന്നെ യൂസ് ചെയ്യുന്നൊരു ക്യാപ്റ്റനാണ് സഞ്ജു. ട്രെൻഡ് ബോൾട്ടിൻ്റെയും ബർഗറിൻ്റെയും ഓപ്പണിംഗ് സ്പെൽ മത്സരത്തിൽ നിർണായകമാകുന്നുമുണ്ട്. ഒരുപക്ഷെ ഋഷഭ് പന്ത് നോർക്കിയയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓരോവർ കൂടി കൊടുത്തിരുന്നെങ്കിൽ വെൽ സെറ്റിൽഡാകുന്നതിന് മുമ്പ് തന്നെ പരാഗിൻ്റെ വിക്കറ്റ് ഡൽഹിക്ക് സ്വന്തമാക്കാൻ സാധിച്ചേനെ. ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ പേസേഴ്സിന് നല്ല സ്വിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിനെ നോക്കിയ ഓരോവറിൽ തുടർച്ചയായി ബീറ്റണാക്കിയിരുന്നു. നോക്കിയയ്ക്ക് അപ്പോൾ തുടർച്ചയായി ഓരോവർ കൂടി നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കളിയുടെ വിധി തന്നെ മറ്റൊന്നാകുമായിരുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൂടുതൽ ആധിപത്യം നേടാനുള്ള അവസരമാണ് പന്ത് ഒഴിവാക്കിയത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവും പന്തും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കൂടിയാണിത്. നേരത്തെ പ്ലാൻ ചെയ്തതിലുമുപരി സഞ്ജു സിറ്റുവേഷനും ബോളേഴ്സിൻ്റെ അപ്പോഴത്തെ ഫോമും അനുസരിച്ച് ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. 45 പന്തിൽ 7-4 6-6 ഉൾപ്പെടെ 84 റൺസ് നേടിയ റിയാൻ പരാഗാണ് കളിയിലെ താരം. ഇന്നത്തെ പ്രകടനത്തോടെ ടോപ്പ് റൺ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തും പരാഗ് എത്തി. പരാഗിന് പുറമെ അശ്വിൻ, ബർഗർ എന്നിവരും രാജസ്ഥാന് വേണ്ടി തിളങ്ങി. നിലവിൽ പോയിന്റ് ടേബിളിൽ 4 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ.